നമസ്കാരം. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തല്ല കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത്, പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പലർക്കും അപകടങ്ങൾ ഉണ്ടാവുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യും, പക്ഷേ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൂടുതൽ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പല അബദ്ധങ്ങളും ഉണ്ടാവും. ഇന്നലത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, പല ആളുകളും കണ്ടിട്ടില്ല. സാധാരണ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു ടയർ സ്ലിപ്പിൻ്റെ പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പേടിച്ചിട്ട് വണ്ടി എടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയിട്ടായിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി ഡ്രൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും മഴക്കാലത്താണ് ഇത് കൂടുതൽ ഉണ്ടാവുക. മഴക്കാലത്തല്ലാതെ നോർമൽ സമയങ്ങളിലും ഇത്തരം പ്രോബ്ലങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഇന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ റഫ് റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കാലിൻ്റെ മൂവ്മെൻറ്റ് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണിച്ചു തരാം. ഒരുപാട് ആളുകൾ കാലിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് അതെല്ലാം പരീക്ഷിച്ച് നോക്കണം, എന്നാൽ മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഡെയിലി വരുന്ന വീഡിയോസ് കാണുക, നിങ്ങളൊരു വണ്ടിയിൽ പരീക്ഷിച്ച് നോക്കുക. എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. സംശയം ചോദിക്കുന്ന ആളുകൾ പല വീഡിയോസും എടുത്ത് നോക്കുക. എല്ലാവരുടെയും കമൻസിന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് നിങ്ങളുടെ സംശയത്തിന് കണക്കായ വീഡിയോസ് ഉണ്ട് ഇതിനകത്ത്, പക്ഷേ അതൊക്കെ തിരഞ്ഞു പിടിച്ച് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് തന്നെ കറക്റ്റായിട്ട് ഓർമ്മയില്ല ഏതൊക്കെ പാർട്ടി നമ്പറാണെന്ന് ഓർമ്മയില്ല. നിങ്ങൾ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സമയം പോലെ. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു റഫ് റോഡിലേക്കാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോഴെങ്ങനെയാണ് നമ്മൾ കാല് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കാലിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണ്? നിങ്ങളിവിടെ നോക്കുക, ഞാനിപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി പിടിച്ചിട്ടാണുള്ളത്, ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കുന്നു. ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാഫ് ക്ലച്ച് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്കിൽ ഫുള്ളായിട്ട് കാല് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഞാനിതാ പതിയെ ഹാഫ് ക്ലച്ച് ആക്കുന്നു, നോക്കുക, കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ച് ആക്കി. ഹാഫ് ക്ലച്ച് ആക്കിയതിന് ശേഷം പിന്നീട് ഞാൻ ബ്രേക്ക് പതിയെ റിലീസ് ചെയ്യുന്നു. ബ്രേക്ക് ഇപ്പോൾ റിലീസ് ചെയ്തു. റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കുന്നു വണ്ടി മൂവ് ആവുന്നുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ ചില സമയത്ത് വണ്ടി മൂവ് ആവും, ചില സമയത്ത് വണ്ടി മൂവ് ആവുകയില്ല. ആദ്യം തന്നെ ഒരു കുഴിയിലാണ് വണ്ടി ഉള്ളതെങ്കിൽ വണ്ടി മൂവ് ആവുകയില്ല. ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാഫ് ക്ലച്ച് ആക്കി തന്നെ പിന്നെ പിടിക്കണം. പിടിച്ചതിന് ശേഷം ആക്സിലറേറ്ററിലേക്ക് കാല് വെക്കുക. ഞാനിപ്പോൾ ഒരു ആക്സിലറേറ്ററിൽ കാല് വെച്ചു. ലൈറ്റായിട്ട് ആക്സിലറേറ്റർ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, ഞാൻ എന്താ ലൈറ്റായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ആ ഒരു സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുന്നു, കുറച്ചുകൂടെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്തിട്ട് വണ്ടിയുടെ സ്പീഡ് നോക്കുന്നു. അപ്പോൾ ഒരു പോയിന്റ് ആക്സിലറേറ്റർ ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലച്ച് ഞാനിപ്പോൾ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ വണ്ടി നിങ്ങൾക്ക് മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ വണ്ടി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് ആക്സിലറേറ്റർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ വണ്ടി ഇങ്ങനെ പിന്നെ മൂവ് ചെയ്ത് പോകും. ചെറിയൊരു കുലുക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ ഈ ഹാഫ് ക്ലച്ച് ആക്കിയ ഇടതുകാല് അല്ലെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ വെക്കണം. അത് ഫുള്ളായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു ആക്സിലറേറ്റർ മാത്രമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ടി കുലുങ്ങും. അപ്പോൾ വണ്ടി കുലുങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും. വണ്ടിക്കും നല്ലതല്ല, ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കും നല്ലതല്ല. അപ്പോൾ വണ്ടി കുലുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെറിയൊരു ആക്സിലറേറ്റർ കൊടുത്തിട്ട് വണ്ടി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇങ്ങനെ പിന്നെ വണ്ടി മൂവായി മുന്നോട്ടേക്ക് പോയി. അപ്പോൾ നമ്മൾ കുലുങ്ങി കുലുങ്ങി മുമ്പോട്ടേക്ക് പോയി എന്ന് വിചാരിക്കാം. പോയതിന് ശേഷം കുറച്ച് നല്ല റോഡെത്തി. നല്ല റോഡ് എത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പിന്നീട് നിങ്ങൾ ഈ ആക്സിലറേറ്ററിനുള്ള കാല് ഒന്ന് ലൈറ്റായിട്ട് കൂട്ടുക, അതേപോലെ തന്നെ ക്ലച്ച് എന്നുള്ള കാല് ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തതിന് ശേഷം വണ്ടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കാലെടുത്ത് താഴെ വെക്കാവുന്നതാണ്. ഇപ്പോൾ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ ഫസ്റ്റ് ഗിയറിൽ തന്നെ പതിയെ പോകുന്നു. ഞാൻ ലൈറ്റായിട്ട് ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോയിന്റ് ആക്സിലറേറ്ററിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വണ്ടി മുമ്പോട്ടേക്ക് കൊണ്ടുപോവാം. ആ മുമ്പോട്ടേക്ക് കൊണ്ടുപോയതിന് ശേഷം പിന്നീട് പിന്നെ നമുക്ക് അടുത്ത ഗിയർ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, ക്ലച്ച് ചവിട്ടുന്നു, ആക്സിലറേറ്റർ പിന്നെ വിടുന്നു, ഗിയർ സെക്കൻഡ് ഗിയർ ആക്കുന്നു. അതിനുശേഷം വീണ്ടും എന്താ ചെയ്യേണ്ടത്, ക്ലച്ച് റിലീസാക്കി വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് പിന്നീട് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. പിന്നീട് കാല് ക്ലച്ചിൽ വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ആക്സിലറേറ്റർ കൊടുക്കുന്നുണ്ട്.
വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ ക്ലച്ചിൽ വെറുതെ അനാവശ്യമായിട്ട് കാല് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പിന്നെ ആദ്യം തന്നെ റഫ് റോഡ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, പിന്നെ നമ്മൾ പിന്നെ വണ്ടി ആദ്യം എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓഫാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒരു പോയിന്റ് ആക്സിലറേറ്റർ എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരു പോയിന്റ് ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് വണ്ടി മുമ്പോട്ടേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് തീരെ കയറാൻ പറ്റാത്ത ഒരു കയറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ വലിയൊരു കുഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആക്സിലറേറ്റർ കൊടുക്കേണ്ടി വരും. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വണ്ടി ഹാഫ് ക്ലച്ച് ആയിട്ടില്ല. ഹാഫ് ക്ലച്ച് ആയെങ്കിൽ ഒരു മൂവിങ് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അഥവാ നിങ്ങൾ ഫുൾ ആക്സിലറേറ്റർ ചവിട്ടിയിട്ടും വണ്ടി മൂവ് ആവുന്നില്ല എന്നൊരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂവ് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ലച്ച് കുറച്ചുകൂടി ഇങ്ങനെ റിലീസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിന്നെ വണ്ടി മുന്നോട്ടേക്ക് തന്നെ മൂവ് ആവും. അപ്പം ഇനി മൂവായി കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകുമ്പം വലിയൊരു പിന്നെ കുഴി നിങ്ങൾ വീണ്ടും കണ്ടെന്ന് വരിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലച്ച് ഫുള്ളാക്കാം. ഫുള്ളാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, വണ്ടി ഒന്ന് സ്ലോ ആക്കാം, ബ്രേക്ക് ചവിട്ടി വണ്ടി ഒന്ന് സ്ലോ ആക്കാം. പിന്നെ ഫുള്ളായിട്ട് ബ്രേക്ക് ചവിട്ടരുത്, ഫുള്ളായിട്ട് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിന്ന് പോവും. അപ്പം നിങ്ങളെ വണ്ടി മൂവായിക്കൊണ്ടിരിക്കണമെന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി നിർത്തരുത്. ഇനി അഥവാ നിർത്തിയിട്ടാണ് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടാം. പക്ഷെ നമ്മൾ ക്ലച്ച് എപ്പോഴും ഫുള്ളാക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു വലിയൊരു കുഴി വന്ന സമയത്ത് ക്ലച്ച് ഫുള്ളാക്കുന്നത് നല്ലതാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടെ നമ്മൾ ഫുള്ളായിട്ട് ചവിട്ടുക, ക്ലച്ച് ഫുള്ളാക്കുക, ബ്രേക്ക് കൊടുത്തിട്ട് വണ്ടി കൺട്രോൾ ചെയ്യുക. അതിനുശേഷം ആ കുഴിയിൽ ഇറങ്ങി ഇനി കുഴിയിൽ നിന്ന് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ച് ആക്കുക, ബ്രേക്കിൽ നിന്ന് കാല് വിടുക, വിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ആക്സിലറേറ്റർ കൊടുക്കുക. ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് കാല് ലേശം റിലീസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഹാഫ് ക്ലച്ച് ആക്കി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം. മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഈസിയിൽ പിന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വലിയൊരു കുഴിയിലാണ് നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടയർ വലിയൊരു കുഴിയിലാണുള്ളതെങ്കിൽ കുറച്ച് കൂടുതൽ ആക്സിലറേറ്റർ കൊടുക്കേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ ഒരു പോയിന്റ് ആക്സിലറേറ്റർ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ചും കൂടെ ആക്സിലറേറ്റർ കൊടുത്ത് കാലിൽ ലേസൊന്ന് റിലീസ് ആക്കി കഴിഞ്ഞാൽ, അതായത് ക്ലച്ചിൽ നിന്ന് കുറച്ചും കൂടെ റിലീസ് ആക്കി കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകും. എപ്പോഴും നിങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ക്ലച്ച് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം അതിന് കണക്കായ ഒരു ആക്സിലറേറ്റർ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. വണ്ടി നിന്ന് പോവാതെ നോക്കലാണ് നിങ്ങളുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്. നിന്ന് പോകാൻ വേണ്ടി പാടില്ല. അഥവാ നിന്ന് പോകുന്നു തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഫുള്ളാക്കുക. ക്ലച്ച് ഫുള്ളാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് എപ്പോഴും ആക്സിലറേറ്ററിന് കാലെടുത്തിരിക്കണം, ബ്രേക്കിൽ കാല് കൊടുക്കുക. ബ്രേക്കിൽ കാല് കൊടുത്തിട്ട് വണ്ടി കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എപ്പോഴും പിന്നെ മാനേജ് ചെയ്യേണ്ടത്. ഇനി നിർത്താൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല, മെല്ലെ മെല്ലെ പോയാൽ മതിയെങ്കിൽ ബ്രേക്കിൻ്റെ ആവശ്യമില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചും ആക്സിലറേറ്റർ ഉപയോഗിച്ച് തന്നെ പിന്നെ കുഴിയൊക്കെ കയറി പോകാവുന്നതാണ്, അല്ലെങ്കിൽ റഫ് റോഡൊക്കെ ഡ്രൈവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, നമ്മൾ ഫസ്റ്റ് ഗിയർ ഉള്ള സമയത്ത്, ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് റഫ് റോഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കാലിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. കാലിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പല ഗിയറിലും പല ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഇന്ന് ഒരു ഗിയറിൻ്റെ കാര്യം മാത്രം പറഞ്ഞത്. ഇന്ന് ഒരു കേസ് മാത്രമാണ് പറഞ്ഞത്, നമ്മുടെ ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്യുന്ന കേസാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ നോക്കാം, നെക്സ്റ്റ് വീഡിയോയിൽ മറ്റേ ഉൾപ്പെടുത്താം. അപ്പോൾ സംശയം ചോദിച്ച ആളുകൾ വീഡിയോ കണ്ട് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലാതെ വെറുതെ വീഡിയോ കണ്ട് പിന്നെ പഠിക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. വീഡിയോ കാണുക, കണ്ട് മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിന്നെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.